ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗ്രേറ്റർ നോയിഡയിൽ ഇന്ത്യ ജലവാരം ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലെ ബനസ്കന്ധയിൽ മംഗാർധാം കി ഗൌരവ് ഗാഥ പരിപാടിയിൽ പങ്കെടുക്കും. ഇന്ന് കേരളപ്പിറവി ദിനം. ഐക്യകേരളം 66 വർഷം പിന്നിടുന്നു. മയക്കുമരുന്നിനെതിരെ കേരളം ഇന്ന് പ്രതിരോധ ചങ്ങല തീർക്കും. ഡിജിറ്റൽ റിസർവേ ഇന്ന് ആരംഭിക്കും. കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരള ജ്യോതി പുരസ്കാരം എം ടി വാസുദേവൻ നായർക്ക്. സംസ്ഥാനത്ത് പൊതുവിപണിയിൽ അരിവില നിയന്ത്രിക്കുന്നതിന് ഭക്ഷ്യവകുപ്പ് ശക്തമായ നടപടി സ്വീകരിച്ചു വരുന്നതായി മന്ത്രി ജി ആർ അനിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗ്രേറ്റർ നോയിഡയിൽ ഇന്ത്യ ജലവാരം ഉദ്ഘാടനം ചെയ്യും. ഇന്നു മുതൽ അടുത്തമാസം 5 വരെയാണ് 7-ാമത് ഇന്ത്യ ജലവാരം. സുസ്ഥിര വികസനത്തിനും സമത്വത്തിനും വേണ്ടി ജലസുരക്ഷ എന്നതാണ് ഇത്തവണത്തെ വിഷയം. സെമിനാറുകൾ, പാനൽ ചർച്ചകൾ, സൈഡ് ഇവന്റുകൾ, പ്രദർശനങ്ങൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവ ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. ഡെൻമാർക്ക്, സിംഗപ്പൂർ, ഫിൻലാൻഡ് എന്നിവ പരിപാടിയുടെ പങ്കാളി രാജ്യങ്ങളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലെ ബനസ്കന്ധയിൽ മംഗാർ ധാം കി ഗൌരവ് ഗാഥ പരിപാടിയിൽ പങ്കെടുക്കും. തുടർന്ന് ഗുജറാത്തിലെ പഞ്ചിമഹലിലെ ജംബുകോടയിൽ 860 കോടി രൂപയുടെ പദ്ധതികളുടെ സമർപ്പണവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ഗോദ്രയിലെ ശ്രീ ഗോവിന്ദ് ഗുരു സർവകലാശാലയുടെ പുതിയ ക്യാമ്പസും മോദി സമർപ്പിക്കും. ഇന്ന് കേരളപ്പിറവി ദിനം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകൃതമായിട്ട് 66 വർഷം പിന്നിടുകയാണ്. മലയാളം പ്രധാന ഭാഷയായ പ്രദേശങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് 1956 നവംബർ 1-നാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചതനുസരിച്ച് തിരുവിതാംകൂർ, കൊച്ചി രാജ്യങ്ങളും മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന മലബാറും കൂട്ടിച്ചേർത്താണ് ഐക്യകേരളം നിലവിൽ വന്നത്. സംസ്ഥാനത്ത് ഇന്ന് ഒട്ടേറെ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. ഡെസ്ക് റിപ്പോർട്ട്. മയക്കുമരുന്നിനെതിരെ കേരളപ്പിറവി ദിനമായ ഇന്ന് കേരളം പ്രതിരോധ ചങ്ങല തീർക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ് അറിയിച്ചു. വൈകിട്ട് 3-നാണ് സംസ്ഥാന വ്യാപകമായി ലഹരിവിരുദ്ധ ശൃംഖല തീർക്കുന്നത്. മന്ത്രിമാർ വിവിധയിടങ്ങളിൽ ശൃംഖലയിൽ കണ്ണിചേരും. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ജീവനക്കാരും കുടുംബശ്രീ പ്രവർത്തകരും ഗ്രന്ഥശാലകളും വ്യാപാരികളും പൊതുജനങ്ങളുമെല്ലാം ശൃംഖലയിൽ കണ്ണിചേരും. ഉച്ചയ്ക്ക് 2:30 തന്നെ ശൃംഖലക്കായി കേന്ദ്രീകരിക്കും. ട്രയലിന് ശേഷം കൃത്യം 3 മണിക്ക് തന്നെ ശൃംഖല തീർക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. തുടർന്ന് മയക്കുമരുന്നിനെതിരെ പ്രതിജ്ഞയെടുക്കും. ലഹരി വസ്തുക്കൾ പ്രതീകാത്മകമായി കത്തിച്ച് കുഴിച്ചിടുന്ന പരിപാടിയും നടക്കും. വാർഡുകളിൽ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് വിദ്യാലയങ്ങളിൽ ഇന്ന് ലഹരിവിരുദ്ധ ശൃംഖല തീർക്കുന്ന വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ 1-ാം ഘട്ട ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ സമാപന ദിവസമാണ് ലഹരിവിരുദ്ധ ശൃംഖലകൾ തീർക്കുന്നത്. മനുഷ്യച്ചങ്ങലയോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് 2 മുതൽ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളപ്പിറവി ആശംസ നേർന്നു. മെച്ചപ്പെട്ട പ്രയത്നത്തിലൂടെ പ്രിയ സംസ്ഥാനത്തിന്റെ വികസനവും പുരോഗതിയും സാധ്യമാക്കിയും സാമൂഹിക ഒരുമ ശക്തിപ്പെടുത്തിയും മാതൃഭാഷയായ മലയാളത്തെ പരിപോഷിപ്പിച്ചും മുന്നേറാൻ നമുക്ക് കൈകോർക്കാമെന്ന് ഗവർണർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. കേരളപ്പിറവി ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങൾക്ക് ആശംസ നേർന്നു. നിരവധി ത്യാഗോജ്വല പോരാട്ടങ്ങളും സാംസ്കാരിക മുന്നേറ്റങ്ങളുമാണ് ഐക്യകേരളം സാധ്യമാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു. നേട്ടങ്ങൾ ഏറെയുണ്ടെങ്കിലും വ്യാവസായിക മുന്നേറ്റത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിലും നമുക്കേറെ മുന്നേറാനുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വർഷത്തെ മലയാള ദിനാഘോഷത്തിന്റെയും ഭരണഭാഷാ വാരാഘോഷത്തിന്റെയും സംസ്ഥാനതല ഉദ്ഘാടനം ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പരിപാടി. ചീഫ് സെക്രട്ടറി വി പി ജോയ് ഉദ്യോഗസ്ഥർക്ക് ഭരണഭാഷ ചൊല്ലിക്കൊടുക്കും. മലയാള ഭാഷയ്ക്ക് നൽകിയ വിലപ്പെട്ട സംഭാവനകൾ കണക്കിലെടുത്ത് എം മുകുന്ദൻ, പ്രൊഫസർ വി മധുസൂദനൻ നായർ എന്നിവരെ സംസ്ഥാന ഗവൺമെന്റ് ചടങ്ങിൽ ആദരിക്കും. സംസ്ഥാനത്ത് ഡിജിറ്റൽ റീസർവേ ഇന്ന് ആരംഭിക്കും. ആധുനിക സർവേ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി ജനപങ്കാളിത്തത്തോടെയാണ് എല്ലാ ജില്ലകളിലും ഡിജിറ്റൽ റീസർവേക്ക് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ജില്ലകളിൽ മന്ത്രിമാർ ഡിജിറ്റൽ റീസർവേ ഉദ്ഘാടനം ചെയ്യും. ആദ്യഘട്ടത്തിൽ 200 വില്ലേജുകളിലാണ് ഇന്ന് സർവേക്ക് തുടക്കം കുറിക്കുന്നത്. ആദ്യ 3 വർഷം 400 വില്ലേജുകൾ വീതവും അവസാന വർഷം 350 വില്ലേജുകളും സർവേ ചെയ്ത് 1550 വില്ലേജുകളിലും ഡിജിറ്റൽ സർവേ 4 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും. ഇതിനായി സർവേ ഭൂരേഖ വകുപ്പിലെ നിലവിലെ ജീവനക്കാർക്ക് പുറമെ 1500 സർവേയർമാരെയും 3200 ഹെൽപ്പർമാരെയും ഉൾപ്പെടെ ആകെ 4700 പേരെ കരാർ അടിസ്ഥാനത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നിയമിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന പരമോന്നത പുരസ്കാരമായ കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. എം ടി വാസുദേവൻ നായർക്കാണ് കേരള ജ്യോതി പുരസ്കാരം. ഓംചേരി എൻ എൻ പിള്ള, ടി മാധവ മേനോൻ, മമ്മൂട്ടി എന്നിവർ കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായി. ഡോക്ടർ ബിജു, ഗോപിനാഥ് മുതുക്കാട്, കാനായി കുഞ്ഞിരാമൻ, കൗച്ചോസഫ്
ചിറ്റലപ്പള്ളി, എം പി പരമേശ്വരൻ, വൈക്കം വിജയലക്ഷ്മി എന്നിവർക്കാണ് കേരളശ്രീ പുരസ്കാരം. ഏകീകൃത തദ്ദേശ ഭരണ വകുപ്പിന്റെ വിശേഷാൽ ചട്ടങ്ങൾ നിലവിൽ വന്നതിന്റെ പ്രഖ്യാപനവും ചട്ടങ്ങളുടെ പ്രകാശനവും ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും. പുതിയ ലോഗോയുടെ പ്രൊമോ വീഡിയോ പ്രകാശനവും ഇതോടൊപ്പം നടക്കും. ഏകീകൃത തദ്ദേശ ഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി വകുപ്പിന്റെ ഔദ്യോഗികമായ പ്രവർത്തനത്തിനും തുടക്കം കുറിക്കും. കോവിഡ് കാലത്ത് പ്രക്ഷേപണം ആരംഭിച്ച 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഇന്നു മുതൽ ഉണ്ടാവില്ല. 12:30 പ്രാദേശിക വാർത്തകൾ ഇന്നു മുതൽ തിരുവനന്തപുരത്തോടൊപ്പം കോഴിക്കോട് നിന്നും പ്രക്ഷേപണം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പൊതുവിപണിയിൽ അരിവില നിയന്ത്രിക്കുന്നതിന് ഭക്ഷ്യവകുപ്പ് ശക്തമായ നടപടി സ്വീകരിച്ചു വരുന്നതായി മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ആന്ധ്രയിൽ നിന്നും നേരിട്ട് അരി, മുളക് എന്നിവ ഇറക്കുമതി ചെയ്യുന്നത് സംബന്ധിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് എത്തുന്ന ആന്ധ്രാപ്രദേശ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി കെ പി നാഗേശ്വര റാവുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന് ആവശ്യം വരുന്ന ആന്ധ്ര ജയ അരി ഇടനിലക്കാരില്ലാതെ കുറഞ്ഞ വിലയ്ക്ക് എത്തിക്കുന്നതും ചർച്ച ചെയ്യും. പൊതുവിപണിയിൽ അരിവില നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇന്നു മുതൽ വെള്ള നീല കാർഡുടമകൾക്ക് 8 കിലോ അരി സ്പെഷ്യലായി 10.90 രൂപ നിരക്കിൽ ലഭ്യമാക്കുമെന്നും മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു. കൂടാതെ സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകളിലൂടെ അരിവണ്ടി 500-ലധികം കേന്ദ്രങ്ങളിലെത്തി സൗജന്യ നിരക്കിൽ 4 ഇനം അരി, കാർഡൊന്നിന് 10 കിലോ വീതം വിതരണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റ് സംവിധാനം മുഴുവൻ അഴിമതി രഹിതമാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഇടുക്കി യൂണിറ്റിൽ പണികഴിപ്പിച്ച മുട്ടം ട്രെയിനിംഗ് സെന്റർ, സോളാർ പവർ പ്ലാന്റ് എന്നിവയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ സ്പോർട്സ് സ്കൂളുകൾക്ക് പ്രത്യേക പാഠ്യപദ്ധതി വികസിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. പാഠ്യപദ്ധതി വികസിപ്പിക്കുന്നതിന് ചുമതല SERTക്ക് നൽകും. കോട്ടയം വെള്ളൂരിലെ കേരള പേപ്പർ പ്രൊഡക്ട്സിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ന്യൂസ് പ്രിന്റ് ഉൽപ്പാദനം ഇന്ന് ആരംഭിക്കും. മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. തുടർച്ചയായ മഴ കാരണം പല ജില്ലകളിലും ഡെങ്കിപ്പനി വർദ്ധിച്ച സാഹചര്യത്തിൽ ഡെങ്കിപ്പനിക്കെതിരെ ജനകീയ പ്രതിരോധമുണ്ടാകണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഡെങ്കിപ്പനിക്കെതിരെ സംസ്ഥാന വ്യാപകമായി കർമ്മപരിപാടി തയ്യാറാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. ഡെങ്കിപ്പനി കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന എറണാകുളം, തിരുവനന്തപുരം ജില്ലകൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ക്ഷീര കർഷകരുടെ ഉന്നമനത്തിനായി പുതുവർഷത്തിൽ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി കൊല്ലത്ത് പറഞ്ഞു. ചാത്തന്നൂർ ബ്ലോക്ക് ക്ഷീര കർഷക സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ക്ഷീര കർഷകർക്ക് അധിക പാൽവില നൽകുന്നത് പരിഗണനയിലാണെന്നും പാൽവിലയോടൊപ്പം തീറ്റവില ഉയരുന്ന സാഹചര്യം ഇനി ഉണ്ടാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ആന്ധ്രയിൽ നിന്ന് ചോളം ഇറക്കുമതി ചെയ്ത് സബ്സിഡി നിരക്കിൽ കർഷകർക്ക് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ബോധപൂർണിമ ലഹരിമുക്ത ക്യാമ്പസ് പ്രചരണത്തിന്റെ ഭാഗമായി നടന്ന സംസ്ഥാനതല മത്സരങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പുരസ്കാരങ്ങൾക്ക് അർഹരായവരെ പ്രഖ്യാപിച്ചു. രാവിലെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നടക്കുന്ന ബോധപൂർണിമ ഒന്നാംഘട്ട പ്രചാരണത്തിന്റെ സമാപന ചടങ്ങിൽ മന്ത്രി ഡോക്ടർ ബിന്ദു പുരസ്കാരങ്ങൾ സമ്മാനിക്കും. നിയമസഭാ ലൈബ്രറിയുടെ പുസ്തകശേഖരം ഇന്നു മുതൽ പൊതുജനങ്ങൾക്കും ലഭ്യമാകും. പൊതുജനങ്ങൾക്ക് അംഗത്വം നൽകുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം രാവിലെ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിക്കും. ഉൽപാദനം വർദ്ധിപ്പിച്ച് കുറഞ്ഞ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് ഗുണനിലവാരത്തോടെ വൈദ്യുതി നൽകാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. KSEB കണ്ണൂർ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ഭരണശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വൈദ്യുതി ഉൽപാദന മേഖലയെ സ്വയം പര്യാപ്തയിൽ എത്തിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കാസർകോട്ട് പറഞ്ഞു. KSEB നല്ലമ്പുഴ വൈദ്യുതി സെക്ഷൻ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ ബസ്സുകളിൽ 45% അംഗപരിമിതരായ ഭിന്നശേഷിക്കാർക്ക് യാത്രാക്കൂലിയിൽ ഇളവനു ലഭിക്കുന്നതിന് പാസ് ലഭിക്കും. നേരത്തെ 50% അംഗപരിമിതരായവർക്കായിരുന്നു ആനുകൂല്യത്തിന് അർഹത. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ബ്രിസ്ബനിൽ അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. ഇന്ത്യൻ സമയം രാവിലെ 9:30 മത്സരം. മറ്റൊരു മത്സരത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 ഇംഗ്ലണ്ട് ന്യൂസിലാൻഡുമായി ഏറ്റുമുട്ടും. ഇന്നലെ ഓസ്ട്രേലിയ 42 runs അയർലൻഡിനെ പരാജയപ്പെടുത്തി. UDFഉം കോൺഗ്രസും ഇന്നു മുതൽ സമരമുഖത്തേക്ക് കടക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊച്ചിയിൽ പറഞ്ഞു. വിലക്കയറ്റത്തിനും കാർഷിക മേഖലയിലെ തകർച്ചയ്ക്കും പോലീസ് അതിക്രമങ്ങൾക്കും എതിരെയാണ് സമരരംഗത്തിറങ്ങുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗ്രേറ്റർ നോയിഡയിൽ ഇന്ത്യ ജലവാരം ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലെ ബനസ്കന്ദയിൽ മംഗർധാം കി ഗൗരവഗാഥ പരിപാടിയിൽ പങ്കെടുക്കും. ഇന്ന് കേരള പിറവി ദിനം. ഐക്യകേരളം 66 വർഷം പിന്നിടുന്നു. മയക്കുമരുന്നിനെതിരെ കേരളം ഇന്ന് പ്രതിരോധ ചങ്ങല തീർക്കും. ഡിജിറ്റൽ റീസർവേ ഇന്ന് ആരംഭിക്കും. കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരള ജ്യോതി പുരസ്കാരം എം ടി വാസുദേവൻ നായർക്ക്. സംസ്ഥാനത്ത് പൊതുവിപണിയിൽ അരിവില നിയന്ത്രിക്കുന്നതിന് ഭക്ഷ്യവകുപ്പ് ശക്തമായ നടപടി സ്വീകരിച്ചു വരുന്നതായി മന്ത്രി ജി ആർ അനിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25, പ്രാദേശിക വാർത്താ ബുള്ളറ്റിൻ 12:30.